ദേ പ്രസിഡന്റ്, നമ്മുടെ ചെന്നിത്തല എന്നാ പണിയാന്ന് ഈ കാണിക്കുന്നേ? കൊത്തി കൊത്തി ആദ്യ മുറത്തേക്കാരെ കൊത്താനും തുടങ്ങിയോ? ഏത് മുറത്തിന്റെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളുടെ കുഞ്ഞുഞ്ഞു സാറിന്റെ അല്ലാതെ വേറെ ഏത് മുറമാ ആദ്യം കൊത്താനുള്ളേ? ദേ അധികം കളിക്കരുതെന്ന് കാണുമോ എന്ന് പറഞ്ഞേക്കണേ. സാറിങ്ങനെ ചൂടാകാത്ത കാര്യം പറയും സാറേ. ആ ചെന്നിത്തല സാറ് എന്ത് പറഞ്ഞു എന്നാ സാർ ഈ പറയുന്നേ? എടാ, അതാ കുഞ്ഞുഞ്ഞു സാറിന്റെ മലങ്കര സഭയിലെ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ അത് ഞാൻ നേരിട്ടിറങ്ങി വോട്ട് പിടിച്ചിരിക്കുന്നു. വലിയ കാര്യമുണ്ടോ? അതുകൊണ്ടെന്താ കുഴപ്പം? പിള്ളേരുടെ കെ എസ് യു തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വരെ കയറി ഇടപെടുക എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റിന്റെ പണിയുടെ ഭാഗമല്ലേ? ഇത് ആ പണിയൊന്നും അല്ല സഖാവേ. കൂടെ നിൽക്കണ ഉമ്മൻചാണ്ടിക്കിട്ട പണിയാനാ അങ്ങനെ ഇറങ്ങിയത്. ചാണ്ടിയുടെ എർത്തും ഇപ്പോഴത്തെ സെക്രട്ടറിയുമായ ജോർജ് ജോസഫിനെതിരെയാണ്. സ്വന്തം എർത്തായ ബിജു വക്കീലിനെ ഇറക്കി ചെന്നിത്തല ഈ കളി കളിച്ചേ. ഇങ്ങനെ പറയുന്ന കളിയൊന്നും ഈയിലില്ലപ്പാ. ചെന്നിത്തല മൂപ്പര് ഹരിപ്പാട് മത്സരിക്കുമ്പോ കോൺഗ്രസുകാരെ പോലെ ഓർത്തഡോക്സ് സഭക്കാരും വാരിയുന്നു. ആ വാരില് ഈ ജോർജ് ജോസഫ് മൂപ്പരാന്ന് ഒപ്പിച്ചതെന്നും പറഞ്ഞ ഓരിപ്പോ അവരെ വാരാൻ ഇറങ്ങി. അല്ലാണ്ട് ഇതില് ഗ്രൂപ്പ് കളിയൊന്നും ഇല്ലാന്ന് ഇല്ലേ പ്രസിഡന്റ്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇവര് ഈ പറയുന്ന പോലെ ചാണ്ടി സാറൊന്നും ഇതിൽ ഇടപെട്ടിട്ടേയില്ല. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുക ചെയ്തേ. അണ്ണാ, പള്ളി എലസലൊക്കെ കയറി കളിക്കാൻ ഈ ചെന്നിത്തലാണെന്ന് അത്രയ്ക്ക് തോന്നുന്ന ഗ്രൂപ്പുകളുണ്ടാ? നിങ്ങൾ എന്താ സഖാവേ ഈ ചോദിക്കുന്നേ? ഡി സി സി അംഗങ്ങളും ഗ്രാമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെ 1200 പേരുള്ള കമ്മിറ്റിയിൽ 35 പേരും കോൺഗ്രസുകാരാ. അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് അങ്ങേരുടെ എർത്തായ ബിജു വക്കീലിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ഇവര് കളിച്ചേ. പലരെയും ചെന്നിത്തല നേരിട്ട് വിളിച്ചൊന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ചെന്നിത്തലയുടെ വിളി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് ഈ ബിജു ഉമ്മനെ വെറും 2 തോൽപ്പിച്ച ഈ ജോർജ് ജോസഫ് ചെന്നിത്തല ഇറങ്ങിയതോടെ ഇപ്രാവശ്യം 27 ജയിച്ചു. പെരുന്നയിലെ ഞമ്മളെ നായര് സഭക്കാരെ പോലെ മലങ്കര സഭക്കാർക്കും ഭാവി മുഖ്യമന്ത്രിന്റെ തനി കോണം. കേമത്വം കാട്ടിയാൽ ഭീമനാകില്ല.